കെഎസ്ആർടിസി ബസ് തടഞ്ഞ കേസിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് എംഎൽഎയുടെയും മൊഴി ഇന്നിപ്പോൾ പോലീസ് രേഖപ്പെടുത്താൻ പോവുകയാണ്. എംഎൽഎ ബസ്സിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് തീരുമാനം. ഇന്നലെയാണ് ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അരുൺകുമാറുണ്ട് വിവരങ്ങളുമായി. അരുൺ, എവിടെ വെച്ച് എപ്പോഴായിരിക്കും ഇവരുടെ മൊഴി എടുക്കുക? അതിനൊപ്പം ഈ മെമ്മറി കാർഡ് സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നതിനിടയിലാണ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ചത് നശിപ്പിച്ചു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ എഫ്ഐആറിലുള്ളത്. ശനി, ഇക്കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇന്ന് ഈ പ്രതി ചേർക്കപ്പെട്ടവരുടെ മൊഴി പിന്നീട് എടുക്കുന്ന കാര്യം പിന്നീടേക്ക് മാറ്റിവെച്ചു. ഇന്ന് ഈ വാദിഭാഗത്തുള്ള, അതായത് കോടതിയെ പരാതിയുമായി സമീപിച്ചവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്നാണ് പോലീസിൻ്റെ തീരുമാനം. നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട്, അത് ആര്യ രാജേന്ദ്രനാണ് ആദ്യം ഒരു പരാതി നൽകിയത്. ആ കേസിൽ ഡ്രൈവർ യദുവിനെതിരെ കേസെടുക്കുകയുണ്ടായി. അത് യദുവാണ് പ്രതി. ആ സമയത്ത് അന്ന് സച്ചിൻ ദേവിൻ്റെയും ഒപ്പമുണ്ടായിരുന്നവരുടെയൊക്കെ മൊഴി പോലീസ് വാദി എന്ന നിലയിൽ, വാദിയുടെ സാക്ഷികൾ എന്ന നിലയിലും നേരത്തെ രേഖപ്പെടുത്തിയിരുന്നതാണ്. അതിനുശേഷമാണ് ഈ മെമ്മറി കാർഡിൻ്റെ കേസ് വരുന്നത്. അതിന് പിന്നാലെയാണ് കോടതി നിർദ്ദേശപ്രകാരം രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഒന്ന് ഒരു പൊതു താല്പര്യ, ഒരു അഭിഭാഷകൻ നൽകിയ പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലും, മറ്റൊന്ന് ഡ്രൈവർ യദു നൽകിയ കേസിൻ്റെ അടിസ്ഥാനത്തിലും. ആദ്യം വന്നിട്ടുള്ള പൊതു താല്പര്യ ഹർജി അഭിഭാഷകൻ്റെയാണ്. ആ അഭിഭാഷകൻ്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും പ്രതികളുടെ മൊഴി ഏറ്റവും അവസാനമായി രേഖപ്പെടുത്തുക. കാരണം ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് സംഘം ചേർന്ന് ഗതാഗത തടസ്സം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. കാരണം അദ്ദേഹം ആ ഭാഗം നേരിട്ട്, ആ സമയത്ത് നേരിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളല്ല. അദ്ദേഹം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് കോടതിയെ സമീപിച്ചത്. പൊതു താല്പര്യ ഹർജിയായിരുന്നു. മറ്റൊന്ന്, സംഭവ സ്ഥലത്തുണ്ടായിരുന്ന യദു തന്നെ, അതായത് നേരത്തെ ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട ആൾ തന്നെ വാദിയായി കോടതിയിൽ കൊടുത്ത കേസാണ്. അപ്പോൾ ആദ്യം ഈ പറയുന്ന പൊതു താല്പര്യ ഹർജി നൽകിയ അഭിഭാഷകൻ്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. അതിനുശേഷം യദുവിൻ്റെ മൊഴി രേഖപ്പെടുത്തും. ഓരോ കേസിലും സെപ്പറേറ്റ് പ്രത്യേകം മൊഴികൾ രേഖപ്പെടുത്തും. കാരണം രണ്ടാമത്തെ യദു നൽകിയ കേസിൽ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അതിനകത്ത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആരോപണം ശരിവയ്ക്കുന്ന രീതിയിൽ സാക്ഷിമൊഴികൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഈ പ്രതികളുടെ മൊഴിയിലേക്ക് പോവുക എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് സാക്ഷിമൊഴികൾ ആയിരിക്കും ആദ്യം രേഖപ്പെടുത്തുക. അതിനുശേഷം മാത്രമാണ് ഈ പ്രതി ചേർക്കപ്പെട്ടവരുടെ മൊഴികളിലേക്ക് എടുക്കാൻ വേണ്ടി പോവുക. എന്നാലും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ, ആദ്യ കേസുമായി ബന്ധപ്പെട്ട് തന്നെ യാത്രക്കാരുടെയൊക്കെ മൊഴി, കണ്ടക്ടറുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ സംഭവം നടന്നപ്പോൾ അവിടെ ചില കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചില വ്യക്തികൾ തടിച്ചുകൂടിയിരുന്നു. അവരെയൊക്കെ സി സി ടി വി നോക്കി മനസ്സിലാക്കി അവരുടെ മൊഴികൾ ഒക്കെ രേഖപ്പെടുത്തി പ്രത്യേകം റിപ്പോർട്ടുകളാണ് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. ഈ പറഞ്ഞിട്ടുള്ള കോടതിയാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ കോടതിയെ ഒന്നി ഈ ആരോപണം നിലനിൽക്കുന്നതാണ് അല്ലെങ്കിൽ തള്ളിക്കളയേണ്ടതാണെന്ന് പോലീസിന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇനി പോലീസിനാണുള്ളത്. അതേസമയം മെമ്മറി കാർഡ് എവിടെ പോയി എന്ന കാര്യത്തിൽ ഇതുവരെയും പോലീസിന് ഉത്തരം കണ്ടെത്താൻ ഇതേവരെ സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ മേയറുടെയും എം എൽ എയുടെയും മൊഴിയെടുക്കൽ ഇന്നുണ്ടാവില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അരുൺകുമാർ ഏറ്റവും ഒടുവിൽ നൽകുന്നത്.